പാലക്കാട്ട് തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറണമെന്നാവശ്യം ബി ജെ പിയിൽ ശക്തം തോൽവിയെക്കുറിച്ച് സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് പറഞ്ഞ വി മുരളീധരനും കൈയൊഴിഞ്ഞു ചൊവ്വാഴ്ച ചേരുന്ന നേതൃയോഗം തോൽവി ചർച്ച ചെയ്യും പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും കൃഷ്ണകുമാർ അല്ല പാലക്കാട് തോറ്റത് കെ സുരേന്ദ്രനാണെന്ന നിലയിലാണ് ബി ജെ പിയിലെ വിമർശനങ്ങൾ ഉത്തരം പറയേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് നയിച്ച അധ്യക്ഷന് തന്നെയാണെന്ന വിമർശനം ഫലം വന്നതു മുതൽ നേതാക്കൾ ഉയർത്തിയിരുന്നു ഇന്ന് വി മുരളീധരനും സുരേന്ദ്രനെ ചാരി തോൽവിയിൽ ഒഴിഞ്ഞുമാറി സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സുരേന്ദ്രനെടുത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാലക്കാട്ടെ പാർട്ടി കോട്ട പൊളിയാനുള്ള കാരണമായെന്നാണ് വ്യാപകമായ കുറ്റപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസ് പക്ഷവും അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കാനൊരുങ്ങുന്നു ശോഭയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ഉടക്കുള്ള സുരേഷ് ഗോപി അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായും വിവരമുണ്ട് കാലാവധി തീരുന്ന കേന്ദ്ര സുരേന്ദ്രൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന കേന്ദ്രധാരണ തെറ്റാനുള്ള സാധ്യതയാണ് വിമർശന പെരുമഴ കാണിക്കുന്നത് ഫലത്തിന് ശേഷം തുടരുന്ന മൌനം വിട്ട് ഉടൻ ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കാനുള്ള സാധ്യതയേറെ സുരേന്ദ്രനെ മാറ്റി വി മുരളീധരനെ അധ്യക്ഷനാക്കണമെന്ന് ഒരു വിഭാഗം പാർട്ടിയിൽ ഉയർത്തുന്നു മുരളീധരനും സുരേന്ദ്രനും തമ്മിലെ അടുപ്പവും കുറഞ്ഞിട്ടുണ്ട് ശോഭയെ അധ്യക്ഷയാക്കണമെന്ന ആവശ്യവും ശക്തം സംഘടനാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച വിളിച്ച നേതൃയോഗം ഇനി പാലക്കാട്ടെ തോൽവി വിശദമായി പരിശോധിക്കും നഗരസഭാ ഭരണത്തോടുള്ള എതിർപ്പാണ് തോൽവിയുടെ കാരണമെന്ന വിചിത്രവാദവും നേതൃത്വം ഇതിനിടെ നിരത്തുന്നുണ്ട് ഏഷ്യാനുസ് തിരുവനന്തപുരം